ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ട്രക്കിങ് ചെയ്യുന്നത്. വെള്ളം കിടക്കും പുറത്തല്ലേ. ഇപ്പൊ തന്നെ ഞാനൊന്ന് വൈക്ക് ഇത്രയും ഗ്രിപ്പ്. അപ്പോ ഇവിടുന്ന് ലാസ്റ്റ് ഒരു കൊക്ക മാതിരിയാണ് കേട്ടോ. ഇവിടുന്നൊക്കെ വീണ പിന്നെ പിടിച്ചാൻ കിട്ടൂല. ഫുള്ള് പാറക്കല്ലും കാര്യങ്ങളൊക്കെയാണ് ഫുള്ള്. ഇത് രണ്ടു പ്രാവശ്യം മോത്തി ചെന്നാൽ തന്നെ ഏകദേശം ക്ഷീണം പകുതിയും കുറയും. ഹായ്, എല്ലാവർക്കും സുഖല്ലേ. അപ്പൊ നമ്മളെ വയനാട് ട്രിപ്പിന്റെ രണ്ടാമത്തെ ദിവസമാണ് ഇന്ന്. ഇന്ന് നമ്മൾ പോകുന്നത് ചെമ്പ്ര പീക്കാണ്. നല്ല 2100 അടി ഉയരത്തിൽ, ഏകദേശം 2 കിലോമീറ്ററിൻ്റെ മുകളിൽ ഉയരത്തിലുള്ള ചെമ്പ്ര പീക്ക് കൊടുമുടി. എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു അത് കയറണം എന്നുള്ളത്. പിന്നെ അവിടെ ഞാൻ വിളിച്ചു നോക്കി, ഓപ്പണാണ്, മഴ ആയതുകൊണ്ട് ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ വിളിച്ചിട്ടൊക്കെ പോവാം. അപ്പോൾ നമ്മളെന്തായാലും ഇപ്പോൾ അവിടേക്ക് പോവാണ്, ചെമ്പ്ര പീക്ക് പോവാണ്. ഇന്ന് രാവിലെ ഇപ്പോൾ ഏകദേശം ഞാൻ 6:30 ഇറങ്ങണം എന്ന് വിചാരിച്ചാണ്. മഴ നല്ല മഴയാണ്, എന്തില്ല ചെറിയ മഴയാണ്, ചാറ്റൽ മഴയാണ്, വലിയ മഴയൊന്നുമില്ല. അപ്പോൾ ടൈം പോയി പോയി ഇപ്പോൾ ഏകദേശം ഒരു 8 മണിയായി ടൈം 8 മണിയായി. അപ്പോൾ എന്തായാലും പോയി നോക്കാം. ഇനി എന്തായാലും മയനെ കാത്തു നിന്നിട്ട് കാര്യമല്ല. അപ്പോൾ എന്തായാലും നമുക്ക് ചെമ്പ്ര പീക്ക് വെച്ച് പിടിക്കാം, നല്ല അടിപൊളി കാഴ്ചകൾ കിട്ടും എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ, ഇറ്റ്സ് മീ എം ചെ. നമ്മൾ ഗൂഗിളിൽ തന്നെ നല്ലൊരു 8-ന്റെ പണി എനിക്ക് തന്നു കേട്ടോ. 8-ന്റെ പണി എന്ന് പറഞ്ഞാൽ 8-ന്റെ പണി. ഞാൻ വിചാരിച്ചത് 900 കണ്ടി വൈക്കല്ലേ ചെമ്പ്ര പീക്ക്, കാരണം ആവാൻ സാധ്യതയുണ്ട്, കാരണം കുന്നുമലി ആ സൈഡിലാണല്ലോ. അപ്പോൾ അതിനൊക്കെ നമ്മൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്ത് ആ വൈക്ക് പോയി. മാമനും മാമനും കാണിച്ചത്, മാഡം ഓളും കാണിച്ചത് ആ റൂട്ടാണ്. പിന്നെ അവിടെ ചെന്ന് നോക്കുമ്പോഴാണ് അതല്ല എന്നുള്ളത് മനസ്സിലാവുന്നത്. അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് അങ്ങനെ പിഴ പറ്റിയിട്ടുണ്ട്. പിന്നെ ഈ റോഡും പെട്ടെന്ന് കണ്ണുപെടില്ല, അങ്ങനെ ഒരു സീനും കൂടിയുണ്ട്. റോഡൊക്കെ കുഴപ്പമില്ലാത്ത റോഡ് തന്നെയാണ്. ഏകദേശം സമയം നല്ലൊരു ടൈമായിട്ടുണ്ട്, ഏകദേശം 8:30 ആയിട്ടുണ്ട്. 10 മണി വരെ അവിടെ കഴിക്കുള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ ചെമ്പ്ര പീക്ക് കയറുന്നതിൻ്റെ ആ ഒരു സ്റ്റാർട്ടിംഗ് പോയിൻറ്റിലാണ്. ഈ കാണുന്ന നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടറൊക്കെ. അപ്പോൾ എന്തായാലും ഇപ്പോൾ ടൈം കുറേ ആയി. ഞാൻ റോഡ് പേച്ച് 900 കണ്ടി പോയി. അവിടെ നിന്ന് റിട്ടേൺ അടിച്ചിട്ടാണ് ഇപ്പോൾ ചെമ്പ്ര പീക്കിൽ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇനി എന്തായാലും എനിക്ക് കയറണം എന്നുണ്ടെങ്കിൽ ഒരു ടീം എന്തായാലും വരണം. ഫാമിലി വന്നിട്ട് കാര്യമില്ല, ബാച്ചിലേഴ്സ് ടീം എന്തായാലും വരണം. ഇവിടെ എന്തായാലും ഇപ്പോൾ ഒരു ടീംസ് ഉണ്ട്, പക്ഷേ തമിഴ്നാടാണ്. പക്ഷേ ഒരു ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞു, ഇല്ലാന്നുണ്ടെങ്കിൽ അവരോട് സംസാരിച്ച് എങ്ങനെയെങ്കിലും ഒരു ടിക്കറ്റ് ഒപ്പിക്കാമായിരുന്നു. ബട്ട് ഇനി എന്തായാലും ഒരു ടീം വരണം, അത് നിർബന്ധമാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ പണി പാലും വെള്ളത്തിൽ കിട്ടും, ഇവിടെ നിന്ന് റിട്ടേൺ അടിച്ച് പോകേണ്ടി വരും. അല്ലെങ്കിൽ ഇവിടെ എന്തോ മലൻ്റെ അടിവാരം വരെ പോയിട്ട് പോരേണ്ടി വരും. അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാൻ എന്തായാലും 1 മണിക്കൂറും കൂടി ഉണ്ട്. 10 മണിക്കാണ് ക്ലോസിങ് ടൈം എന്നാണ് പറഞ്ഞത്. പിന്നെ തുറക്കുന്നത് 3 മണിക്കാണ്, അല്ലെങ്കിൽ അതുവരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അതെന്തായാലും നടക്കുന്ന പരിപാടിയല്ല, നമുക്ക് വേറെ സ്ഥലങ്ങളിൽ പോകാണ്ട്. അപ്പോൾ ഭാഗ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ടീം വന്നാൽ പോവാം, ഇല്ല എന്നുണ്ടെങ്കിൽ സസ്യമായിട്ട് മടങ്ങാം, പിന്നീട് എപ്പോഴെങ്കിലും കയറാം. അപ്പോൾ സംഭവം, ഞാൻ ഒരുപാട് സമയം വെയിറ്റ് ചെയ്തു, ഏകദേശം 1 മണിക്കൂറിൻ്റെ മുകളിൽ വെയിറ്റ് ചെയ്തു. കാലാവസ്ഥ വെയിലാണിപ്പോൾ, പക്ഷേ വെയിലും മഴ ഇങ്ങനെ മാറി വരുന്നതുകൊണ്ട് ആരും വരുന്നില്ല ടീമായിട്ട് പോകാൻ, ബാച്ചിലേഴ്സ് ഒന്നും വരുന്നില്ല. പിന്നെ ഫാമിലി ആയിട്ട് വരുന്നുണ്ട്, പിന്നെ ഫ്രണ്ട്സ് ലേഡീസും ജെൻസും ഉള്ളത് വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്കൊരു മൂഡില്ല. ബാച്ചിലേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് പോയി പോരാം. ഇപ്പം എന്തായാലും ഞാൻ 400 സംതിങ് ഉറപ്പി എടുത്ത് ഒരു സ്പെഷ്യൽ ടിക്കറ്റാണ് എടുത്തു, ഒന്നും നോക്കിയില്ല. അപ്പോൾ ഇനി നമുക്ക് സ്വതന്ത്രമായിട്ട് പോയി വരാമല്ലോ, അടിപൊളിയായിട്ട് എക്സ്പ്ലോർ ചെയ്ത് പോരാ. അപ്പോൾ എന്തായാലും വൈ ബോണാണ്. ഇപ്പം ഏകദേശം സമയം 10:30 ആയി, ഏകദേശം 11 മണിയായി. എന്താവും അവസ്ഥ എന്നറിയില്ല. സംഗതി വിറ്റാണ് കേട്ടോ. സ്പെഷ്യൽ പെർമിഷൻ എന്ന് പറഞ്ഞാൽ കുടുങ്ങിയാൽ മറ്റേ പുലി പുല്ലും തിന്നും പറയണത് കേട്ടിട്ടില്ലേ, ആ ഒരവസ്ഥയാണ്. പിന്നെ നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി യാത്രയായതുകൊണ്ട്, പിന്നെ ഇത്രയും നേരം വെയിറ്റ് ചെയ്തുകൊണ്ടും മൊക്കപ്പാടായതുകൊണ്ടും ഞാൻ ഒന്നും നോക്കിയില്ല, കൊടുത്ത് പോകണം. അപ്പോൾ എന്തായാലും 3 മണിക്കൂർ ട്രക്കിംഗ് ആണ് ഇത് മൊത്തത്തിലുള്ളത്. മുകളിൽ കയറി താഴെ ഇറങ്ങാൻ ഏകദേശം 3 മണിക്കൂറാണ് പറഞ്ഞിട്ടുള്ളത്. 3-4 മണിക്കൂറൊക്കെ എടുക്കാം, ആക്കം പോലെ കയറുന്നവർക്ക് കയറാം. ചിലപ്പോൾ 1 മണിക്കൂർ കൊണ്ട് തന്നെ കയറി കഴിയും, ആരോഗ്യത്തിനനുസരിച്ചിരിക്കും. നമ്മൾ ഫോറസ്റ്റിക്ക് പ്രവേശിച്ചു. ഇത്രയും നേരം മറ്റേ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണെന്നൊക്കെ തോന്നണം, ഇപ്പോഴാണ് ഫോറസ്റ്റിൻ്റെ വൈബ്. ഇല്ലേ പുള്ളിയല്ലേ, ആ സൗണ്ട് കേൾക്കുന്നുണ്ട് നിങ്ങൾ. ആ പിലിക്കാക്കുഞ്ഞിൻ്റെ വേറെന്താ പറയുക എനിക്കറിയില്ല, നമ്മൾ പിലിക്കാക്കുഞ്ഞെന്നൊക്കെ പറയും.
ചില സമയത്ത് ഇതിൻ്റെ സൗണ്ട് പോലെ സൗണ്ട് കയറാം, കാതിക്ക് ഇങ്ങനെ കുത്തി കയറും. ഇപ്പൊ ജസ്റ്റ് ട്രക്കിംഗ് സ്റ്റാർട്ടിങ് പോയിന്റ്, ഇപ്പൊ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാണ്. ഫോറസ്റ്റ് ആണ്, കേരള ഫോറസ്റ്റ്. ഓക്കെ അല്ലേ സംഗതി. രണ്ട് മൂന്ന് ആൾക്കാർ ഇതാ ഇവിടെ റിട്ടൺ അടിച്ച് പോകുന്നുണ്ട്. ഓലിനോട് ചോദിച്ചു ഒറ്റക്കാണോ, ചോദിച്ചു ഒറ്റക്കാണ് എന്ന് പറഞ്ഞു. ഒറ്റക്കാണെങ്കിൽ കുറച്ച് പാടാണെന്നും പറഞ്ഞു. എന്താവും എന്നറിയില്ല, ചിലപ്പോൾ പാടാവും, ചിലപ്പോൾ സിമ്പിളായിട്ട് കയറിപ്പോരാം. എന്തായാലും കയറാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഓക്കെ ഇതാ നല്ല അടിപൊളി കയറ്റം സ്റ്റാർട്ട് ചെയ്യാണ്. 90 ഡിഗ്രി, ഇനി കുറച്ച് താഴെ ഒരു 80-70 കൂട്ടിക്കോളി. നിങ്ങൾ ആ ഒരു ഡിഗ്രിയിലാണ് ഇത് കിടക്കുന്നത്. വലിയ സീനില്ല കേട്ടോ, കാരണം ഇത് കുട്ടിക്കാലത്ത് 8-ാം ക്ലാസ് 9-ാം ക്ലാസ്സൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ ബോർഡിംഗ് ആയിരുന്നു. ആ സമയത്ത് സ്കൂളിൽ ഒരു സ്ഥലത്ത് നിന്ന് സ്കൂളിൽ പോകുന്ന ഇതേപോലെ ഇതിനെക്കാട്ടിലും കയറ്റാം. ആ ഏകദേശം തന്നെ, ഇതിനെക്കാട്ടിലും ലെങ്ത് ഉണ്ട്, ഇതേപോലത്തെ കയറ്റമാണ്. അത് ഡെയിലി സ്കൂളിൽ കയറി ഇറങ്ങിയതും അതൊക്കെ നോക്കുമ്പോൾ ഇതൊക്കെ നിസാരം നിസാരം എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ, അതൊക്കെ പണ്ടല്ലേ. അടിപൊളി കുത്തനെയാണ് കിടക്കുന്നത്. ഇപ്പോൾ ഏകദേശം കയറിയെന്നൊന്നും ഞാൻ പറയണില്ല, എനിക്കറിയില്ല കറക്റ്റ്. 2 കിലോമീറ്റർ കയറാനുണ്ടെന്ന് പറഞ്ഞു, ഒരു 1.5 കിലോമീറ്ററൊക്കെ ആയിട്ടുണ്ടാവും. ഈ കയറ്റം കണ്ടില്ല നിങ്ങൾ, തലേൻ്റെ മുകളിൽ എന്താ കുത്തനെയാണ് കയറുന്നത്. ഏകദേശം ഒരു 50 ഡിഗ്രി ആ ഒരു ലെവലിലാണ് ഇതിന് കയറ്റുള്ളത്. താഴേക്കും കണ്ടോ, ഞാൻ നിന്നാലും ശരിക്കും കാണുള്ളൂ, അറിയുള്ളൂ, മനസ്സിലാവുള്ളൂ. കണ്ടോ കുത്തനെയാണ് കിടക്കുന്നത്. അവിടുന്ന് എങ്ങനെ വീണ ഉരുണ്ട് 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 താഴെ ഇങ്ങനെ പോവും. ഇപ്പം എന്തായാലും നല്ല വെയിലാണ് കേട്ടോ, മേലേക്ക് എത്തുമ്പോഴത്തേക്കും ചിലപ്പോൾ ഒരു പരിപ്പുവട സ്റ്റൈലായി മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ചിലപ്പോൾ 2 മിനിറ്റ് കൊണ്ട് കാലാവസ്ഥ മാറുകയും ചെയ്യാം. മഴത്താവുമ്പോൾ ക്ഷീണം ഉണ്ടാവില്ല, വെയിലാവുമ്പോൾ വെയിലേറ്റാണ് ക്ഷീണം വരും. ഇപ്പോൾ ആ പോകുന്ന ടീമൊക്കെ നല്ല ടയർഡായിട്ടുണ്ട്. എന്നോട് പറഞ്ഞ ഒറ്റക്കാണോ നല്ല ലോങ് പോകാനുണ്ടെന്ന്. ആ പ്രോബ്ലം പിന്നെ വരുന്ന സമയത്ത് മഴക്കാലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല ഗ്രിപ്പുള്ള ഷൂ അല്ലെങ്കിൽ നല്ല ഗ്രിപ്പുള്ള ചെരുപ്പ്. ഇപ്പോൾ അവർ ആ ഇറങ്ങിയതിൻ്റെ 2-3 പ്രാവശ്യം സ്ലിപ്പാവാൻ പോയി. അതാണ് അവസ്ഥ, ഫുള്ള് വൈവൈത്ത വൈവൈപ്പുള്ള മണ്ണാണ്. തീർച്ചയായിട്ടും നല്ല ട്രക്കിംഗ് ഷൂ ഒക്കെ ഇട്ട് വരാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മളെന്തായാലും ഇപ്പോൾ സ്റ്റാർട്ടായിട്ടുള്ളൂ കേട്ടോ, ഇപ്പോൾ കയറി തുടങ്ങിയിട്ടേ ഉള്ളൂ. കുറേ ടീം ഫുള്ള് ഏകദേശം ഫുള്ള് ഇറങ്ങാണ്, രാവിലെ കയറി ടീംസാണ്. ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട്, നമ്മളെ ഗൂഗിൾ മാപ്പ് ചതിച്ചതാണ്. ഞാൻ 900 കണ്ടി അവിടെ എത്തി, പിന്നെ റിട്ടൺ അടിച്ച്. 8 മണിൻ്റെ മുമ്പ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്, പിന്നെ 900 കണ്ടി പോയി റിട്ടൺ അടിച്ച്, പിന്നെയാണ് ഇങ്ങോട്ട് വന്നത്. എന്തായാലും മഴ ആയതുകൊണ്ട് നല്ല പുല്ലുണ്ട്, ഇഷ്ടം പോലെ കണ്ടില്ലേ. അപ്പോൾ ഏകദേശം വയനാടിൻ്റെ മൊത്തമായിട്ട് ഏകദേശം ഫുള്ള് കിട്ടുന്നുണ്ട്. ഇനി ഒന്നുകൂടി മുകളിൽ കയറിയാൽ ഒന്നുകൂടി നല്ല വ്യൂ ആയിരിക്കും. എന്തായാലും പോവാം, ഒരു 5 മിനിറ്റ് റെസ്റ്റ് എടുത്താൽ. നല്ല കിതപ്പുണ്ട് കേട്ടോ, അതിൻ്റെ അടി കൂടെ സംസാരം കൂടി ആവുമ്പോൾ നല്ല ടയർഡാവാണ്. പിന്നെ ഇപ്പോൾ നല്ല തണുപ്പ് വരുന്നുണ്ട്, അണിഞ്ഞാണ്ട് ക്ഷീണം ഉണ്ടാവില്ല. കാരണം വെയിൽ വലിയ അടിക്കലില്ല, താഴ്ന്ന് വെയിൽ നമ്മൾ മേത്തേക്ക് തന്നെ അടിച്ചിരുന്നു. മയക്കാറൊന്നും അധികമല്ല, പക്ഷെ പറയാൻ പറ്റില്ല. ഇപ്പോൾ 5 മിനിറ്റ് വിടുമ്പോൾ ഇനിയും മഴ ചെയ്യാം. അപ്പോൾ അതാണ്, രാവിലെ വന്നിട്ട് ഇപ്പോൾ തന്നെ എത്ര പ്രാവശ്യം വെയിൽ അറിച്ച് എത്ര പ്രാവശ്യം മഴ ചെയ്തു എന്ന് എനിക്കന്നെ അറിയാം. എന്തായാലും കയറിനാണ് ഇതാ, ഇന്നെ വെച്ച് കാണിച്ചു തന്നാലേ മനസ്സിലാവുള്ളൂ. ഇതിൻ്റെ കുത്തനെയാണ് കിടക്കുന്നത്, ഏകദേശം 80 ഡിഗ്രി 85 ഡിഗ്രി തന്നെ ഉണ്ടാവും. 90 ഡിഗ്രി നമുക്ക് തന്നെ എത്തിയിട്ടില്ല. അവിടെയാണ് കേട്ടോ നമ്മളെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ടുള്ളത്. സംഗതി ഇവിടുന്ന് നോക്കുമ്പോൾ എരുത്താണ്, പക്ഷെ ഇഷ്ടം പോലെ നടക്കാണ്ട്. ഇതി കൂടെ ഇങ്ങനെ ഇങ്ങനെ നടന്ന് ഇങ്ങനെ വരണം.
നല്ല അടിപൊളി തണുത്തുള്ളതാണ്. ഏകദേശം പകുതി കയറി കഴിഞ്ഞാൽ കിട്ടുന്നൊരു അടിപൊളി സ്ഥലമാണ്. ഇതൊരു രണ്ട് പ്രാവശ്യം മുഖത്ത് ചെന്നാൽ തന്നെ ഏകദേശം ക്ഷീണം പകുതി കുറയും. ഇവിടുന്ന് ഈ ചെമ്പ്ര പീക്ക് നിന്ന് രണ്ടു മൂന്നാല് നദികൾ ഉത്ഭവിക്കുന്നുണ്ട്. അങ്ങോട്ട് ആ സൈഡ് അല്ലേ, ഈ ഇവിടുന്ന് ഏതെങ്കിലും പോകുന്നുണ്ടോ? ശബരി, ആ ശബരിന്റെ ഉത്ഭവം അല്ലേ, അതിന്റെ പോഷക നദി പനമരം. അതെ, ശബരിയും അതേപോലെ തന്നെ പെരിയാറും, അപ്പുറത്തെ സൈഡിൽ നിന്ന് പെരിയാറും ഈ സൈഡിൽ നിന്ന് ശബരി, അതായത് നമ്മളെ പോഷകനദിക്ക് ചെല്ലുന്നു, എന്നത് അവിടുന്ന് ശബരിക്ക് ചെല്ലുന്നു. ഇത് ഞങ്ങൾ ഏട്ടൻ്റെ എന്ത് സുഖമല്ല പണിയാണ്. ഏട്ടനെ സംബന്ധിച്ചിടത്തോളം ഇടങ്ങേറാണ്, പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ല സുഖമാണ്. അവിടെ ഇങ്ങനെ ഇരുന്നാൽ മതി. പുള്ളിക്കാരന് ഒറ്റപ്പെടുക എന്നുള്ളത് ഒറ്റപ്പെട്ടുള്ളൊരു വർക്കാണ്. അതായത് ഇപ്പോൾ 5 മണിക്കൂർ 6 മണിക്കൂറൊക്കെ വർക്കാണെന്നുണ്ടെങ്കിൽ അത് അതേപോലെ ഇങ്ങനെ ഇരിക്കണം. നെറ്റിൻ്റെ സ്പീഡും കുറവായിരിക്കും, പക്ഷേ നമ്മളിങ്ങനെ ഇടയ്ക്ക് വരുന്നതുകൊണ്ട് നമുക്ക് ആ പണി നല്ല സുഖമാണ്. എന്നാൽ ഇങ്ങനെ ഇരുന്നാൽ മതി, വെറുതെ ഇരുന്നാൽ മതി. നമ്മൾ തിരക്കിലാണല്ലോ പണി എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കാൻ നമുക്ക് വലിയ ആഗ്രഹിക്കുക. ഇവർ സ്ഥിരമായിട്ട് ഒറ്റയ്ക്ക് ഇരിക്കുന്നതുകൊണ്ട് ദാറ്റ്സ് ബോറടി, വമ്പൻ ബോറടി തന്നെ കയറാം. സംഗതി ഞാൻ ഹാപ്പിയാണ് കേട്ടോ, നല്ല ഹാപ്പിയാണ്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ എനിക്ക് ഈ ട്രക്കിങ് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ചെറിയ ചെറിയ ട്രക്കിങ് നാട്ടിലത്തെ മലകളിലും ഇതിലൊക്കെ ചെയ്തിട്ടുണ്ട്, അല്ലാതെ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ട്രക്കിങ് ചെയ്യുന്നത്. ഇത് കണ്ടോ, ഇത് കണ്ടോ, ഞാൻ കാല് വെച്ചിരിക്കണ് ഏകദേശം വയറിൻ്റെ ഒരു ഹൈറ്റിലാണ് വരും. അങ്ങനെ കയറണം. രണ്ട് പേരൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിടിച്ച് കയറാം, ഒരാളാണെന്നുണ്ടെങ്കിൽ റിസ്ക് എടുത്ത് ഇവിടെ വേര് വള്ളിയൊക്കെ ഉണ്ട് അതിലൊക്കെ പിടിച്ചിട്ട് ഒറ്റക്ക് കയറ്റാം. ഇതേ കാരണം ഈ കയറ്റ ഈ കാരണം അടിയെന്ന് ആ ഏട്ടൻ പറഞ്ഞത്. ഒരാളാണെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ്, റിസ്ക്കാണ് കയറണത്. ഹാ, ബോഡി ക്ഷീണം തോന്നുന്നുള്ളതെന്നുണ്ടെങ്കിൽ നോ പ്രോബ്ലം. ശരിക്കും തന്നെയാണ് കേട്ടോ ട്രക്കിങ്. യെസ്, അപ്പോൾ ഇപ്പോൾ നമ്മൾ ഏകദേശം പകുതിയായിട്ടുണ്ടാവില്ലേട്ടാ, പകുതിൻ്റെ മുകളിലായിട്ടുണ്ട്. മഴ ചാറ്റൽ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ 2 മിനിറ്റ് കൊണ്ട് കാലാവസ്ഥ അവിടെങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആവും. ആ കാണുന്ന മല ഏതാ അവിടെ, അവിടെ ഇപ്പോൾ വെയിലാണ്, ഇവിടെ മഴ ചാറലും തുടങ്ങി. പുള്ളിയല്ലേ, ഫുള്ള് പുല്ലാണ് കേട്ടോ. നമ്മളെ നാട്ടിലത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു വട്ടമലൻ്റെ, അത് ഇതേപോലെ തന്നെ ഫുള്ള് പുല്ലാണ്. പക്ഷെ എത്രത്തോളം ഒന്നുമില്ല, ഒരു സൈഡ് മാത്രമായിട്ടാണ് കിടക്കുന്നത്. ഇത് 4 ഭാഗം ഫുള്ളായിട്ട്. ഇതിൻ്റെ പേരെന്താ നിങ്ങൾക്ക് അറിയില്ല? ഇതിൻ്റെ പേരെന്താ കേട്ടോ, ഈ ചെമ്പ്ര അല്ല ഈ പുല്ലിൻ്റെ കറുകപ്പുല്ല തന്നെ. ആ കറുകപ്പുല്ലാണ് കേട്ടോ, അത് മൊത്തത്തിൽ 4 ഭാഗം കിടക്കുന്നത് ഫുള്ളായിട്ട്. ഷോട്ട് എടുക്കാൻ നല്ല പൊളിയാണ്. ഡ്രോൺ ഷോട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ വേറെ ലെവല് ഷോട്ട് എടുക്കുക അവിടുന്ന്. അപ്പം ഞാനിവിടെ ഡ്രോണിൻ്റെ വിഷയം പറഞ്ഞപ്പോൾ നമ്മളെ ദയേട്ടനിവിടെ നിൽക്കുന്നുണ്ട്, ഇവിടുത്തെ ഗാർഡാണ്. പുള്ളിക്കാരൻ പറഞ്ഞു ഡ്രോൺ ഇവിടെ അലൗഡ് അല്ല, അപ്പോൾ ഡ്രോണും കൊണ്ട് ആരും ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ട. ഞാൻ ഷോട്ട് പറഞ്ഞു എന്ന് വിചാരിച്ച് ഡ്രോണും കൊണ്ടൊന്നും ഇങ്ങോട്ട് ആരും ഇറങ്ങാൻ നിൽക്കണ്ട. ക്യാമറ അലൗഡാണ്, നല്ല ഫോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഐഫോണൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും അലൗഡാണ്. ഇത് കണ്ടെങ്കിൽ നല്ല അടിപൊളി വ്യൂ അല്ലേ. ഇവിടുന്ന് ഞാൻ നോക്കുമ്പോൾ ആ ചെറിയ ലേക്ക് അവിടുന്നിട്ട് കാണുമ്പോൾ ചെറുതാണ് കേട്ടോ. അപ്പോൾ ഇവിടുന്നിട്ട് കാണുമ്പോൾ അത്യാവശ്യം വലിപ്പമുണ്ട്, കുഴപ്പമില്ലാത്ത നീളമുണ്ട്. ഏകദേശം ഒരു 100-ൻ്റെ മേലെ ഒരു മീറ്റർ നീളമുണ്ടത്. അതിൻ്റെ അടുത്ത് ഒരു ചെറിയ വീട്. ഓ, പൊളിക്കൂലേ, വേറെ ലെവലായി കാരണം. നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന മാതിരി അങ്ങോട്ട് അപ്പുറത്തേക്ക് നോക്കണ്ട, അപ്പുറത്ത് ഉള്ള ബിൽഡിങ്ങും കാര്യങ്ങളും ഇതൊക്കെയാണ്. ഇവിടെ ഇങ്ങനെ മാത്രം വേറെ ലെവലായി കാരണം. പ്രൈവറ്റ് പ്രോപ്പർട്ടി ഒക്കെ ആണ്ടി ആ പൊളിക്കും. പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ഉണ്ടാവില്ല കേട്ടോ. അവരെല്ലാം ഇതൊക്കെ ഈ പുല്ലൊക്കെ ഇടിച്ച് നിരത്തി ഇവിടെ ആർട്ടിഫിഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഏറ്റവും അവസാനം നമ്മൾ സ്പോട്ടിലേക്ക് എത്തിക്കണേ ഹാർട്ട് ലേക്ക്.
ഹൃദയ തടാകം. അപ്പോൾ ഇതാണ് മക്കളെ ഹൃദയ തടാകം. ഏകദേശം ഹൃദയ തടാകം തന്നെയാണ്. ഇതാ അവിടെ ഇങ്ങനെ വന്ന് പിന്നെ ഇങ്ങനെ വന്ന് ഇങ്ങനെ പോയി പിന്നെ അവിടെ ഇങ്ങനെ ഒരു കോണായിട്ട് അവസാനിക്കുന്നത്. പ്രകൃതിദത്തമാണ്. വർഷത്തിലെല്ലാ ദിവസവും ഇതേപോലെ തന്നെയാണ് ഈ ഒരു തടാകം ഉണ്ടാവുക. വെള്ളം വറ്റില്ല, വറ്റി വരളില്ല. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് സ്ഥലത്താണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. എൻ്റെ ബാക്കിൽ കാണുന്ന അത് 2018 വരെ അങ്ങോട്ട് വിട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ പല വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങോട്ട് പോകാൻ കഴിയും. അവിടെ ഇപ്പോൾ ഫുള്ള് കോട മൂടിയിട്ടാണ് കിടക്കുന്നത്. ഇപ്പോൾ ഇവിടെ ചാറ്റൽ മഴയാണ്, നല്ല ചാറ്റൽ മഴ ഉണ്ട്. കുറച്ച് കഴിഞ്ഞാൽ വെയിൽ വരയ്ക്കും, ചിലപ്പോൾ കോടയും വരും. അപ്പോൾ ഇവിടുന്ന് ലാസ്റ്റ് ഒരു കൊക്ക മാതിരിയാണ് കേട്ടോ. അവിടെ നിന്നൊക്കെ വീണാൽ പിന്നെ പിടിച്ചാൽ കിട്ടൂല. ഫുള്ള് പാറക്കല്ലും കാര്യങ്ങളൊക്കെയാണ് ഫുള്ള്. എന്തായാലും ഇവിടെ ഒരു 10-15 മിനിറ്റ് എന്തായാലും ഇരുന്നതിന് ശേഷം ഇറങ്ങാൻ നടക്കുള്ളൂ. ക്ഷീണമൊക്കെ ഒന്ന് പോട്ടെ. പിന്നെ ഫുഡ് ഒന്നും കഴിച്ചിട്ടില്ല, സമയം കിട്ടിയിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ആകെ ഒരു ബ്രെഡ് ഓംലെറ്റും ഒരു കോഫിയും ബ്ലാക്ക് കോഫിയും മാത്രമാണ് കഴിച്ചത്, വേറെ ഒന്നും കഴിച്ചിട്ടില്ല. കട്ടൻ കാപ്പി, ബ്ലാക്ക് കോഫി ഞാൻ പരിഷ്കാരിയൊന്നുമല്ല, കട്ടൻ കാപ്പി അതാണ് കഴിച്ചത്. പിന്നെ ഒന്നും കഴിക്കാൻ സമയം കിട്ടിയിട്ടില്ല. എന്തായാലും ഇവിടെ കുറച്ച് നേരം വിശ്രമിച്ചിട്ട് പോവാം. എന്തായാലും കയറിയ മുതലാണ് കേട്ടോ. ഒന്ന് കയറി എന്തായാലും നിങ്ങൾക്ക് നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും. ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല അടിപൊളി ഒരു ലൊക്കേഷൻ തന്നെയാണ് നമ്മളെ ചെമ്പ്ര പീക്ക്. തീർച്ചയായിട്ടും 100% അടിപൊളിയാണ്. ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് ഈ നടക്കാനും ചാടാനും ബുദ്ധിമുട്ടില്ലവർ ഈ ട്രക്കിംഗ് ചെയ്തുകൊണ്ട് ട്രക്കിങ്ങിനെ പിരാകരുത്. ഞാൻ ട്രക്കിംഗ് ഇഷ്ടമുള്ളവർക്ക് മാത്രമാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. ബാക്കിയുള്ളവർക്ക് ഒരു കുട്ടിക്കും ഇങ്ങോട്ട് വരണ്ടെന്ന് തന്നെ ഞാൻ പറയും. കാരണം അത്രയും റിസ്ക്കാണ് ഇങ്ങോട്ട് കയറാൻ. പാറക്കല്ല് നമ്മളെ ഞാൻ കാണിച്ചു തന്നില്ല. നമ്മളെ ഏകദേശം നമ്മളെ വയറിൻ്റെ ആ ഒരു സൈഡ് വരെ മുട്ടുങ്കാലെത്തുന്നുണ്ട്. ആ ഒരു ലെവലിലാണ് നമ്മളിങ്ങോട്ട് കയറി വന്നത്. അപ്പോൾ ഭയങ്കര റിസ്ക്കാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ചെമ്പ്ര പീക്കിൽ വെച്ചിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ വീണ്ടും നമ്മളെ നെക്സ്റ്റ് വീഡിയോസൊക്കെ വരാനുണ്ട്. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ, നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ ഇറ്റ്സ് മീ എംജെ, ഗുഡ് ബൈ.